അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹോൾ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫ്രൈഡ് ആൻഡ് കുക്ക് ചിക്കനാണിത്. അകത്തും പുറത്തും ഒരുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കനാണ്. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴും അതിൻ്റെ പുറം ഭാഗം മാത്രം നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് ശരിക്കും വെവ്വാത്ത പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തും പുറത്തും ഒരുപോലെ നമുക്ക് ടേസ്റ്റിയറായിട്ടുള്ളൊരു ചിക്കനാണ്. ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഒമാനിൽ ഒരു കോഫി ഷോപ്പുണ്ട്, ഭയങ്കര തിരക്കുള്ളൊരു കോഫി ഷോപ്പാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചൂടപ്പം പോലെ ഇറ്റ് പോകുന്നൊരു സംഭവമാണ് ഈ ചിക്കൻ, ഹോൾ ചിക്കൻ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കോപ്പി ചെയ്യാൻ നോക്കിയതാണ്. ഞാനവിടെ ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ കഴിച്ചതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് അതങ്ങ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനൊരു 100% ഒന്നും പറയുന്നില്ല, ഒരു 95% അതിൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവരത് ഗ്രില്ലാണ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഗ്രില്ലല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാമിൻ്റെ ഹോൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതിനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലഷുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് എല്ല് മുട്ടുന്നത് വരെ നല്ലപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള മസാല മിക്സ് ചെയ്യാനുള്ളത് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഏകദേശം ഈ സൈസിലൊരു ചെറിയൊരു സവാള, അത് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇത്രയും ഒരു സൈസിലൊരു ചെറിയ തക്കാളി, അതും അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഏലക്കായ, ഇത്രയും സൈസ് തന്നെ മതിയാവും, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു ഗ്രാമ്പൂവിൻ്റെ പീസ്, ഒരു ചെറുത് മതി, ഒന്ന് മതി. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു 6 കുരുമുളക് മണി കുരുമുളകാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഇടാം. മസാലകളൊക്കെ ഇത്ര തന്നെ മതിയാവും. പിന്നെ ഒരു ചെറിയൊരു പിഞ്ച് പെരിഞ്ചീരകമാണ്, ഇത്ര മതിയാവും. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കനപ്പുരസം ഫീൽ ചെയ്യും. പിന്നെ നമുക്കിനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്കതിലേക്കിനി 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിനി വേണ്ടത് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി മതിയെന്ന് വെച്ചാൽ അത് മാത്രം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി സ്കിപ്പ് ചെയ്തിട്ട് ആ 1 ടേബിൾ സ്പൂണും കൂടി നമുക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണത് 2 ടേബിൾ സ്പൂണോളം വിനെഗറാണ്. പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അകത്തും പുറത്തുമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൈ വെച്ച് തന്നെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക, നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓവർ നൈറ്റോ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവർ നൈറ്റാണ് വെക്കാൻ പോണത്. അപ്പം നമ്മൾ ഓവർ നൈറ്റ് ഇത് വെച്ചിട്ട് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കാലുകൾ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇല്ലാച്ചാൽ നമ്മൾ പൊരിക്കുമ്പോൾ ഈ കാലുകൾ ഇങ്ങനെ അകന്നിങ്ങനെ നിൽക്കും. അപ്പോൾ അത് കാണാനൊരു ഭംഗി എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ്, നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ചെയ്യണമെന്ന്, ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കാലിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അടുത്ത കാലും കൂടി കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കാലുകൾ ഇങ്ങനെ ഒതുങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമ്മുടെ ചിക്കനെ കിട്ടും. അപ്പോൾ നമ്മുടെ കാലുകളൊക്കെ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കനെ പൊരിച്ചെടുക്കാൻ ഉള്ള അത്രയും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിതിനെ മറിച്ചിടാം. എണ്ണയൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇതിനെ മറിച്ചിടുമ്പോൾ പതുക്കനെ രണ്ട് സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതിനൊന്ന് മറിച്ചിടാം. നല്ലപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് കയറുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ ഒരു ബ്രൗണിഷ് ഗോൾഡൻ ഷെയ്ഡ്, കാണാനൊരു ഭംഗിയുള്ള ഒരു കളറാവുന്ന വരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഉൾഭാഗം വെവ്വണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇനിയൊരു പ്രോസസ്സും കൂടി ചെയ്യുന്നുണ്ട് വെവ്വാനായിട്ട്. അപ്പം നമ്മുടെ ഫ്രൈ ആയ ചിക്കനെ നമ്മൾ ഇനിയൊരു അലുമിനിയം ഫോയിലിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ ഈ കവർ ചെയ്ത ചിക്കനെ നമ്മൾ ഇനി ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. ആ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഞാൻ വേറൊരു പാത്രത്തിൻ്റെ തട്ടും കൂടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാനോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലും മതിയാവും. നമുക്ക് ചിക്കനെ അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറെ റാക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ചിക്കൻ വെച്ചാലും മതിയാവും. ഇങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ടൊരു 3/4 മണിക്കൂറോളം നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ, അതെപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പാത്രമൊക്കെ കേടായി പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതിനെ തുറന്ന് നോക്കാം എന്താ അവസ്ഥ എന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ തുറന്ന് നോക്കാൻ പോവുകയാണ്. ചിക്കൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഫോർക്ക് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ അടർന്ന് വീണ്, അത്രയും സോഫ്റ്റ് ആയിരിക്കുന്നു നമ്മുടെ ചിക്കൻ. ഇപ്പോൾ വായിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോക്കോളും. കേട്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. കണ്ടോ, വായിലിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അലിഞ്ഞു പോകും തോന്നും, അത്രയും സോഫ്റ്റ് ആയിരിക്കുന്നു നമ്മുടെ ചിക്കൻ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാരിനേഷനും റെസിപ്പിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുബൂസിൻ്റെയും ഹമൂസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഈ ചിക്കൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കണം. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം.